കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം രൂത്ത് മൂന്നാം അധ്യായം. ആകയാൽ മകളെ, ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീയെന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്ക, നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ? യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും. രാവിലെ വരെ കിടന്നുകൊള്ളുക. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആളറിയാറാകും മുൻപേ അവൾ എഴുന്നേറ്റു. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടങ്ങഴിയവം അതിൽ അളന്നുകൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെയെന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞ് ഈ ആറിടങ്ങഴിയവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അതിനവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ ആയാൾ സ്വസ്ഥമായിരിക്കയില്ല എന്ന് പറഞ്ഞു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചനവെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.